എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, കാസർഗോഡ് കൃഷി ജോയിൻറ് ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസമാണ്, മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഇലയൊക്കെ കഴിക്കേണ്ട സമയമാണെന്ന് പറയും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ, മത്തൻ്റെ ഇലയൊക്കെ കഴിക്കാൻ പാടുണ്ടോ, അതിനൊരു മുള്ളു പോലെയല്ലേ അടിവശത്ത് എന്നൊക്കെ പറയും. പക്ഷേ നിർബന്ധമായും കഴിക്കേണ്ട ഒരു ഇലയാണ് മത്തനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അത്രത്തോളം ഔഷധ ഗുണവും അത്രത്തോളം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഇലയാണ് മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഇല. ശരിക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, ഇലക്ക് വേണ്ടി തന്നെ ചിലപ്പോൾ നമ്മൾ മത്തനൊക്കെ കൃഷി ചെയ്തു എന്ന് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഇനങ്ങൾ നോക്കിയിട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത്. അതായത് നമുക്കറിയാം, അമ്പിളി, സുവർണ, അർക്ക, സൂര്യമുഖി, അതേപോലെ തന്നെ നമ്മളുടെ കോയമ്പത്തൂർ ഇനങ്ങളായ CO2, ഇതൊക്കെ തന്നെ വളരെ നല്ല ഉൽപ്പാദനശേഷിയുള്ള മത്തൻ ഇനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മത്തൻ ഏത് സമയത്തും നമുക്ക് മത്തൻ കൃഷി ചെയ്യാം. നമുക്കറിയാം കുക്കർ ബിറ്റ മൊഷേറ്റ എന്നാണ് മത്തൻ്റെ ശാസ്ത്രനാമം. അതേപോലെ തന്നെ നമ്മളുടെ കാലാവസ്ഥയിൽ, അമേരിക്കക്കാരിയാണെങ്കിലും നമ്മളുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് മത്തനും കുമ്പളവും. പക്ഷേ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളർന്ന് അങ്ങ് ചിലപ്പോൾ തെങ്ങിൻ്റെ മുകളിലോ ഇങ്ങനെയൊക്കെ കയറി അങ്ങ് പോവും, ചിലപ്പോൾ ഇത് കായ പിടിക്കേയില്ല. അതൊരു പ്രശ്നം പലരും പറയാറുണ്ട്. അപ്പോൾ കായ പിടിക്കുന്നതിനേക്കാളും പ്രധാനം അതിൻ്റെ ഇലകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കായ പിടിക്കട്ടെ, കായക്കുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതേസമയം ഇലകളാണ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും സംഭവം. അതിൽ തന്നെ മത്തൻ ഇലക്കാണ് ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ളതെന്ന് പറയാം. കാരണം പൊട്ടാസ്യം, നമുക്കറിയാം നമ്മളെ ഹൃദയ പേശികൾ നന്നായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമാണ്. ഇന്നിപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ പൊട്ടാസ്യം മാക്സിമം കിട്ടാനുള്ള ഒരു സോഴ്സാണ് മത്തനില. അതായത് ഇപ്പം പറഞ്ഞിരിക്കുന്നത് 340 mg പൊട്ടാസ്യമാണ് 100 g മത്തനിലയുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ റിച്ചായിട്ടുള്ള ഒരു സോഴ്സാണ് പൊട്ടാസ്യത്തിൻ്റെത് മത്തനിലയെന്ന് കിട്ടുന്നത്. അതുകൂടാതെ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും ഒരു ശരിക്കുള്ളൊരു കലവറ തന്നെയാണ് മത്തനില. അതായത് നമുക്കറിയാം നമ്മളുടെ കാഴ്ച, ഇന്നിപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടറിന് മുമ്പിലും പിന്നെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നിട്ടും കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഏറ്റവും നല്ലൊരു സോഴ്സാണ് മത്തനില. അതേപോലെ തന്നെ നമ്മളുടെ ബോൺസ്, നമ്മളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തിക്ക് നമുക്ക് മത്തനില കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കൊരു മുറിവൊക്കെ പറ്റിയാൽ ഉണങ്ങണമെങ്കിൽ വൈറ്റമിൻ സി നന്നായിട്ട് വേണം. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു റിച്ച് സോഴ്സ് കൂടിയാണ് മത്തൻ. നല്ലോണം ഫൈബറുണ്ട് നമ്മളുടെ മത്തനിലയിൽ. ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ബ്ലഡ് ഷുഗർ, നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ശരീരം കുറച്ചും കൂടി ആരോഗ്യപൂർണ്ണമാക്കാനും മത്തനില സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ ആണ് വേറൊരു പ്രശ്നം. അപ്പോൾ ഇതിൽ ലോ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അതേപോലെ തന്നെ കൊളസ്ട്രോള് കുറക്കാനുള്ള കഴിവുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് നല്ലൊരു സോഴ്സാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മത്തനില കഴിക്കണം എന്ന് നമുക്ക് പറയാം. എങ്ങനെയാ കഴിക്കുക എന്ന് വിചാരിക്കുക അല്ലേ, മത്തനിലയല്ലേ, എങ്ങനെയാ കഴിക്കുക? അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ഇലകളും നമുക്ക് ഇളയ ഇലകളും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഞരമ്പുണ്ടല്ലോ, അത് ജസ്റ്റ് കൈയോണ്ട് ഇങ്ങനെ നീക്കം ചെയ്തിട്ട് ബാക്കി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പോകും. എന്നിട്ട് അവസാനം വെളിച്ചെണ്ണ നനച്ചിട്ട് നമ്മളൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനും നല്ലൊരു കുക്കല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്, അത്രയും ഹെൽത്തിയുമാണ്. പിന്നെ ഇതിൻ്റെ കാലറി വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന, ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാലറിഫിക് വാല്യൂ നോക്കൂല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മത്തനിലയിൽ കാലറി വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഹെൽത്തി ഡയറ്റിൽ പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലയാണ് മത്തനില. മത്തൻ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തുണ്ടല്ലോ ഒരുപാട് ഇലകളിങ്ങനെ തിങ്ങി നിറഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ പൂപ്പിടുത്തവും കായപിടുത്തവും കുറയുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികമുള്ള ഇല, അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് അതിനെ റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അധികമായിട്ട് വരുന്ന ഇലകൾ നുള്ളിയെടുക്കാൻ പറയും. നുള്ളി കളയാൻ പറയാറാണ് സാധാരണ പതിവ്. അത് നുള്ളി കളയണ്ട, നുള്ളി നമ്മൾ
ഉപയോഗിക്കുക. അതായത് മത്തൻ്റെ കായ പിടിക്കാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അധികം വരുന്ന, അതായത് അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇല പറിക്കുന്നതിന് പകരം ഒന്നിടവിട്ട ഇലകൾ നുള്ളിയെടുത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇലക്ക് വേണ്ടി തന്നെ നമുക്ക് നടാം. ഒരു ഗ്രോ ബാഗിൽ ഒരു മൂന്നോ നാലോ വിത്ത് നമ്മൾ നട്ടതിന് ശേഷം അത് നമുക്ക് എവിടത്തേക്കാണോ പടർത്താൻ പറ്റുക, അങ്ങനെ പടർത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല ഹെൽത്തിയാണ്. ഏത് സീസണിലും കൃഷി ചെയ്യാം എന്നുള്ളതാണ് മത്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. കാരണം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ സ്മാർട്ടായിട്ട് ഇത് വളർന്നു വരും. ഇത് നടുമ്പോൾ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ നമ്മൾ രണ്ടടി വ്യാസവും അതേപോലെ തന്നെ ഒരടി താഴ്ചയുള്ള കുഴി എടുക്കണം. പിന്നെ രണ്ട് കുഴികൾ തമ്മിൽ നമുക്ക് ഒരു നാലര മീറ്റർ, അതായത് രണ്ട് വരികൾ തമ്മിൽ നാലര മീറ്ററും അതേപോലെ തന്നെ രണ്ട് ചെടികൾ തമ്മിൽ, രണ്ട് തടങ്ങൾ തമ്മിൽ രണ്ട് മീറ്റർ അകലവും കൊടുത്തിട്ട് വേണം നമ്മൾ തടങ്ങൾ എടുക്കാൻ. ആ കുഴിയിലാണെങ്കിൽ നമുക്ക് എത്രത്തോളം ജൈവവളം, ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളമോ കമ്പോസ്റ്റോ അതോടൊപ്പം തന്നെ കുറച്ച് പച്ചിലവളവും ചേർത്തിട്ടാണ് നമ്മൾ കുഴിയിൽ അടിവളം ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മേൽമണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുഴി തടം ഒരുക്കാൻ. ഒരു കുഴിയിൽ തന്നെ നാലഞ്ച് വിത്ത് ഇടാട്ടോ. അതായത് നമ്മൾ നന്നായി കുതിർത്തിട്ട് 24 മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വിത്താണ് നടേണ്ടത്. ആ കുതിർക്കുന്ന വെള്ളത്തിൽ സൂഡോമോണാസ്, അതായത് ഒരു 75 മില്ലി വെള്ളത്തിലേക്ക് 25 ഗ്രാം സൂഡോമോണാസ് ചേർത്തിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മൾ 24 മണിക്കൂർ മത്തൻ വിത്ത് കുതിർത്ത് വെക്കാൻ. അതിനുശേഷം നമുക്ക് നടാം. രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ടത്തിലെ നല്ല 3 തൈകൾ മാത്രം അവിടെ നിലനിർത്തിയിട്ട് ശേഷിക്കുന്ന ആരോഗ്യം കുറഞ്ഞ തൈകൾ നമുക്ക് മാറ്റിക്കളയാം. നമുക്ക് ഇല കിട്ടാൻ വേറൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. വള്ളി പടർന്നു തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ നന്നായി സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി അതിനെ തല നുള്ളിയെടുക്കും. ആ ഇലകൾ നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ ചെടിക്ക് നിറച്ച് ശാഖകൾ ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഇലകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇളം ഇലകൾ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിയാണ്, ഒന്ന് അടുപ്പത്ത് വെക്കേ വേണ്ടൂ കേട്ടോ, അത്രയും പെട്ടെന്ന് വേവും ചെയ്യും. പൊട്ടാസ്യത്തിൻ്റെ കാര്യത്തിൽ റിച്ച്നെസ് കൂടുതൽ ഇളം ഇലകൾക്കാണ്. പിന്നെ ഇടയ്ക്കൊരു ടോണിക് പ്രയോഗം ആവാം കേട്ടോ. ടോണിക് പ്രയോഗം എന്ന് പറഞ്ഞാൽ 1 കിലോ പച്ചച്ചാണകവും 1 ലിറ്റർ ഗോമൂത്രവും ഒരു 25 ഗ്രാം കറുത്ത വെല്ലം, അല്ലെങ്കിൽ കറുത്ത വെല്ലം ഇല്ലാന്ന് നിങ്ങൾ ആ പരിപാടി വേണ്ടാന്ന് വെക്കരുത്, നമ്മൾ സാധാരണ വെല്ലം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ശർക്കര മിക്സ് ചെയ്ത് വെക്കുക. അത് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം വെക്കാൻ. 2 ദിവസം രാവിലെയും വൈകുന്നേരം ഇളക്കി കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ടോണിക്ക് പോലെ നമ്മളെ മത്തൻ ഇലയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക, ഇലകൾക്ക് നല്ല കരുത്തോടുകൂടി ചെടികൾ വളരുകയും ചെയ്യും, നമുക്ക് വേണ്ടുന്ന ഇലകളായാലും കായായാലും കിട്ടുകയും ചെയ്യും. പിന്നെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മണ്ണിൽ നേരിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം ഓലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കരിയിലകൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലെ കൂടിയിട്ട് ഇല സ്പ്രെഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മത്തൻ വണ്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നക്കാരനുണ്ട് മണ്ണിൽ. മത്തൻ വണ്ടിൻ്റെ അറ്റാക്ക് കൊണ്ടാണ് പലപ്പോഴും മത്തൻ വണ്ടിൻ്റെ കുഞ്ഞു മക്കളുണ്ട് കേട്ടോ, അവരാണ് ഭയങ്കര ദ്രോഹികൾ. അവരെന്ത് ചെയ്യും, ഇതിൻ്റെ തണ്ടിനകത്തോട്ട് കുത്തി കയറി നമ്മളുടെ ഇല തണ്ടൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം നല്ലത് മണ്ണിൻ്റെ മുകളിൽ നല്ലൊരു ഓല അല്ലെങ്കിൽ കുറച്ച് കരിയിലകൾ ഇട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള അറ്റാക്കും കുറയും, അതേപോലത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത് തടുത്തു നിർത്താനും പറ്റും. ആഴ്ചയിൽ 1-2 ദിവസം നനച്ചു കൊടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. നനയുടെ എണ്ണം കൂട്ടുമ്പോഴത്തേക്കും ഇലയുടെ എണ്ണവും കൂടും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ തടത്തിൽ നമ്മളുടെ വേര് മണ്ണുമായി ചേരുന്ന ആ ചെടികൾ മണ്ണുമായി ചേരുന്ന ആ സ്ഥലത്ത് നന്നായി ഇടക്കിടക്ക് കരിയിലകൾ ഇട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം. ഇപ്പോൾ നിങ്ങളെ പറമ്പിൽ തന്നെ മത്തൻ നമ്മളറിയാതെ തന്നെ, നമ്മൾ നട്ടതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച ചെടിയുടെ വിത്ത് മുളച്ച് ഇങ്ങനെ വളർന്ന് പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇലകൾ ഇപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് തോരൻ വെക്കാം. അതേപോലെ തന്നെ ഇലകൾക്ക് വേണ്ടി തന്നെ നട്ടു കൊടുക്കുക, ഇലകൾക്ക് തന്നെ വേണ്ടി നട്ടു കൊടുക്കുക. നമ്മളിപ്പോൾ ചീരയൊക്കെ നടുന്നില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, ഇലക്കറി എന്നുള്ള രീതിയിൽ തന്നെയല്ലേ. അപ്പോൾ അതിനേക്കാളും ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഇത്രയധികം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്ന ഒരു വിള നമ്മൾ ഇലകൾക്ക് വേണ്ടി നട്ടതിൽ ഒരു തെറ്റുമില്ല. കായ കിട്ടി, അതൊരു അഡീഷണൽ ബോണസുമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.